പക്ഷെ എന്റെ ഭാര്യ ഇന്നലെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിട്ട് എന്നോട് പറയുകയായിരുന്നു. ഇപ്പൊ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു ഇതിനകത്ത് കണ്ടാ സഹിക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ കുറഞ്ഞ സമയം കൊണ്ട് അതിനകം ആകെ നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ചോക്ലേറ്റ് തന്നെ പിള്ളേർ സീറ്റിൽ വെച്ച് തുടക്കുക, പിന്നെ കയ്യിരിക്കുന്ന താക്കോല് കൊണ്ട് ഷാജിമോൻ എന്ന് സ്ക്രാച്ച് ചെയ്ത് എഴുതും പെയിന്റിനകത്ത്. ഇപ്പൊ മനോഹരം എന്ന് പറയാൻ പറ്റത്തില്ല, നശിപ്പിച്ചു കളഞ്ഞു, ചാവിട്ടി തേച്ച്. ഇതെല്ലാം പൊതുമുതലാണ്, നമുക്ക് എന്നും ഉപയോഗിക്കേണ്ടതാണ്. എനിക്ക് മാത്രമല്ല, എനിക്ക് ശേഷം ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്ന രമാദേവിക്കും മസൂദ് ഖാനും റജിക്കും നിങ്ങളിൽ ഓരോരുത്തർക്കും ഉപയോഗിക്കാനുള്ളതാണ്. വന്ദേ ഭാരത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്ന തീവണ്ടിയാണ്. ഇന്ന് 19-ാമത്തെ വന്ദേ ഭാരത് ട്രെയിന് ഗോവയിൽ നിന്ന് മുംബൈയിലേക്ക് ഓടേണ്ടതായിരുന്നു. ഒഡീഷയിലെ വൻ ദുരന്തത്തെ തുടർന്ന് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. വന്ദേ ഭാരതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് മലയാളികൾ നന്നായിട്ട് മനസ്സിലാക്കി വരികയാണ്. കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഓടിയെത്തുന്നു. ട്രെയിനിലെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും വളരെ ഹൈടെക്കായിട്ടുള്ള സൗകര്യങ്ങൾ, നരേന്ദ്രമോദിയുടെ സ്വപ്നം തന്നെയായിരുന്നു ഈ വന്ദേ ഭാരത് ട്രെയിന്. ദീർഘദൂര ട്രെയിനുകളും ഇനി വന്ദേ ഭാരതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ദൂരെ ഇടങ്ങളിലേക്കും എത്തിച്ചേരാൻ കഴിയും. ഇത് വന്ദേ ഭാരത് കേരളത്തിൽ വന്നപ്പോൾ തന്നെ പലയിടങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് മുറുമുറുപ്പുണ്ടായി തുടങ്ങിയതാണ്. രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പറയാൻ പ്രതിപക്ഷ കക്ഷികൾ വന്ദേ ഭാരത് ഓടിത്തുടങ്ങി. പിറ്റേ ദിവസം മുതൽ അവിടെ ഇവിടെ ഇതിനെ കല്ലേറ് വരെ കിട്ടിത്തുടങ്ങി. ഓരോ MLA-യും MP-മാരും ആവശ്യപ്പെടാൻ തുടങ്ങി അവരവരുടെ നാട്ടിലും സ്റ്റോപ്പ് വേണമെന്നുള്ള രീതിയിൽ. അങ്ങനെ സ്റ്റോപ്പ് അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് ആ ഉദ്ദേശിച്ച ഫലം കാണാതെ പോവുകയും നിർദ്ദിഷ്ട സമയത്ത് എത്തിച്ചേരാൻ കഴിയാതെ വരും. പലയിടങ്ങളിൽ വെച്ചുണ്ടായ കല്ലേറിൽ തന്നെ എത്രത്തോളം പ്രതിഷേധമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു നാടിൻ്റെ അഭിമാനമായി മാറുന്ന വന്ദേ ഭാരത് ട്രെയിന് രാഷ്ട്രീയമായിട്ട് നേരിടാൻ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളിലൂടെയാണ് സാമൂഹ്യ വിരുദ്ധർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ അത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ വന്ദേ ഭാരത് ട്രെയിനിലും കാണാം. പത്തനാപുരം MLA ഗണേഷ് കുമാർ പല കാര്യങ്ങളും മുഖം നോക്കാതെയാണ് പറയുന്നത്. പറയാനുള്ളത് പച്ചയ്ക്ക് തൻ്റെടത്തോടുകൂടി പറയുന്ന കേരളത്തിലെ ഒരു MLA ആരാണെന്ന് ചോദിച്ചാൽ അത് പത്തനാപുരം MLA KB ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിന് 2.5 വർഷം കഴിയുമ്പോൾ ഒരു മന്ത്രി പദവി ഉണ്ടായിരുന്നു. ആ മന്ത്രി പദവിയെക്കുറിച്ചൊന്നും അദ്ദേഹം ആലോചിക്കുന്നില്ല. ഇതിനിടയ്ക്ക് പിണറായിക്കെതിരെ തന്നെ എത്ര തരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി. എതിരെ എന്നല്ല, പിണറായിയോടെ ചോദിച്ചു. സ്വന്തം പാർട്ടിക്കകത്തുള്ളവർ പോലും നേരെ നിന്ന് ചോദിക്കാൻ മടിക്കുന്ന ചില കാര്യങ്ങളാണ് തൻ്റെടത്തോടുകൂടി വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചത്. പാർട്ടി പ്രവർത്തകരെ ഓച്ഛാനിച്ച് നിൽക്കത്തേയുള്ളൂ കാരണഭൂതൻ്റെ മുമ്പിൽ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയാലും അവിടെ ആരും ഇരിക്കത്തില്ല, ഓടി നടക്കുകയാണ് വെടികൊണ്ട പന്നികളെ പോലെ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് KB ഗണേഷ് കുമാർ തനിക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും മുഖ്യമന്ത്രിയോട് പറയുകയും ചോദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴിതാ കേരളത്തിലോടുന്ന വന്ദേ ഭാരത് ട്രെയിനിൻ്റെ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. പക്ഷെ എന്റെ ഭാര്യ ഇന്നലെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിട്ട് എന്നോട് പറയുകയായിരുന്നു, പുതിയ വണ്ടിയാണ്, നമുക്കറിയാം പുതിയ ട്രെയിൻ, ഡോറ് പോലും തുറക്കാതെ മദ്രാസിൽ നിന്ന് വരികയായിരുന്നു ഫാക്ടറിയിൽ നേരിട്ട്. ഇപ്പൊ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു ഇതിനകത്ത് കണ്ടാ സഹിക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം വണ്ടിക്ക് സ്പീഡുണ്ട്, വണ്ടി കൊള്ളാം, നല്ല സുഖമാണ്, AC ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ കുറഞ്ഞ സമയം കൊണ്ട് അതിനകം ആകെ നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ചോക്ലേറ്റ് തന്നെ പിള്ളേർ സീറ്റിൽ വെച്ച് തുടക്കുക, ആ നല്ല മനോഹരമായ സീറ്റിൽ വെച്ച് തുടങ്ങുമ്പം മക്കളെ അത് ചെയ്യരുത് എന്ന് ഏതെങ്കിലും രക്ഷകർത്താവ് പറയണ്ടേ? കുട്ടികൾക്ക് അറിയത്തില്ല ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്. മക്കളെ ചോക്ലേറ്റ് എന്ന കയ്യിലൊക്കെ പറ്റിച്ചിട്ട് ആ അപ്പോൾ സറി ആ സീറ്റെല്ലാം വെച്ച് തുണി സീറ്റാണ് വെച്ച് തേച്ചിരിക്കുകയാണ്. പിന്നെ കയ്യിരിക്കുന്ന താക്കോല് കൊണ്ട് ഷാജിമോൻ എന്ന് സ്ക്രാച്ച് ചെയ്ത് എഴുതും പെയിന്റിനകത്ത്. എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോയി നോക്കിക്കോളൂ. ഞാൻ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് സങ്കടം തോന്നുന്നു, ഇത്രയും മനോഹരമായ ഒരു ട്രെയിനിനെ ഇപ്പൊ മനോഹരം എന്ന് പറയാൻ പറ്റത്തില്ല, നശിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. ചവിട്ടി തേച്ച്, ഇനി മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഉള്ള ചള്ളയെല്ലാം ചവിട്ടി അതിനകത്ത് കയറ്റി ചവിട്ടി തേച്ച് നശിപ്പിക്കും. നമ്മള് ഇതെല്ലാം പൊതുമുതലാണ്,
നമുക്ക് എന്നും ഉപയോഗിക്കേണ്ടതാണ്. എനിക്ക് മാത്രമല്ല, എനിക്ക് ശേഷം ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്ന രമാദേവിക്കും മസൂദ് ഖാനും റജിക്കും നിങ്ങളിൽ ഓരോരുത്തർക്കും ഉപയോഗിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി വേണ്ട നമ്മൾ പറയാം. ചിലർ ബാത്റൂമിൽ പോകും, വെള്ളം ഒഴിയാതെ പോകും, കക്കൂസിൽ പോയിട്ട് എന്താണെന്നറിയാം, ഇത് അവസാനത്തെ ഈ അക്കൂസിന്റെ അവസാനത്തെ ദിവസമാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അവസാനത്തെ ഉപയോക്താവ് ഞാനാണ് എന്ന നിലയിൽ പെരുമാറാൻ പാടില്ല. ഇത് കഴിഞ്ഞ് എനിക്ക് പുറയും ചില വായി നോക്കികൾ വരുന്നുണ്ട് അത്യാവശ്യം സാധിക്കാനായിട്ട്. അവർക്കിത് വൃത്തിയായി സൂക്ഷിച്ചിട്ട് പോകുന്നതല്ലേ നല്ലതെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? വെള്ളം പോലും ഒഴുകി തെളിഞ്ഞിച്ചങ്ങ് പോവാ, ഇത്ര തിരക്കെന്തോന്ന് എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ട്? കോഴിക്കും കുഞ്ഞിനും ഇട്ടത് ശീലം നാട്ടിലൊരു ചൊല്ലുണ്ട്, ആ ശീലം പഠിപ്പിക്കാത്തോണ്ട്. ഇനിയിപ്പോൾ വന്ദേ ഭാരതിനെ പുകഴ്ത്തി പറഞ്ഞാൽ ചിലർ പറയും ആ ഇത് ബി ജെ പിയിലേക്ക് ഗണേഷ് കുമാർ പോവുകയാണെന്ന് പറയും. സംഖ്യയാണ്, ഇതാണല്ലോ നമ്മുടെ ഒരു പതിവ്. നല്ലതിനെ നല്ലതായിട്ട് കാണാനും മോശപ്പെട്ടതിനെ അതിനെതിരെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അതിനെ വിമർശിക്കാനും തയ്യാറാകുകയാണ് കെ വി ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ളത്. വന്ദേ ഭാരതിൻ്റെ എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളോടും കൂടിയുള്ള യാത്രയെ ഇല്ലാതാക്കുന്ന സാമൂഹ്യ ദ്രോഹികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുക. ഇത് തിരുത്താൻ നമ്മൾ ആരും തയ്യാറല്ല. ഇത്തരത്തിലുള്ള തെറ്റ് കാണിക്കുന്നവരെ തിരുത്തി കൊടുക്കാനെങ്കിലും നമ്മൾ തയ്യാറാവുക. കെ വി ഗണേഷ് കുമാറിനെ പോലുള്ള എം എൽ എമാരാണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം നന്നാകും, രാജ്യം നന്നാകും.